Hi friends, welcome to my channel Aru's Craft and Kitchen. Innathe nammude recipe baby corn manchurian aanu. Idu oru Indo Chinese recipe aanu. Nammal idu oru starter aayittaanu ubhayikkunnathu. Idinte dry version aanu njan ivide ningalkku parichayapeduthan povunnathu. Adinu vendi njan ivide 150 gram baby corn edukkunnundu. Aadyam thanne baby corn nannayi kazhugiyathinu shesham namukku adoru korchu neelathil cut cheyidittu edukkam. Ini namukku ee baby corn onnu vevichedukkanam. Adinu vendite oru paathrathil korchu vellam edukkam. Adilekku nammala murichu vechittulla baby corn ittu kodukkam. Adin shesham നന്നായി തിളക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഈ ബേബി കോൺ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടുന്നു. കിട്ടുന്നത് വരെയാണ് അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കണം. വെന്ത് കഴിഞ്ഞ ബേബി കോണിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ബേബി കോൺ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. മൈദ പൗഡർ ഇട്ട് കൊടുക്കാം, അതും 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ മദേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒന്നുകിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ബാറ്റർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ ബാറ്ററിലേക്ക് നമുക്ക് ബേബി കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തവ വയ്ക്കാം, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബേബി കോൺ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് നമ്മൾ ബേബി കോൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. ഇതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാത്തത്. ഇപ്പോൾ നമ്മൾ ബേബി കോൺ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണിപ്പോൾ. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി മഞ്ചൂരിയൻ സോസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു തവ സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു സവാള ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു ഗ്രീൻ ക്യാപ്സിക്കം ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് എടുത്ത് കടിച്ച് കഴിക്കാൻ പറ്റുന്ന തരത്തിലേ വഴറ്റാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ്, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത്
ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ശ്രദ്ധിക്കണം, സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബേബിക്കോൺ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ബാറ്ററിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ സവാളയും കാപ്സിക്കം ഒന്നും അധികം വെന്തുമായിട്ടില്ല, കറക്റ്റ് പാകത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി തേൻ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല. അങ്ങനെ നമ്മുടെ മഞ്ചൂരിയൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബേബി കോൺസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേബിക്കോൺ മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു. Bye-bye.